നമസ്കാരം. കെ കെ ശൈലജ ടീച്ചർക്ക് ശേഷമാണ് ആരോഗ്യമന്ത്രി കസേരയിലേക്ക് വീണ ജോർജ് എത്തുന്നത്. കോവിഡ് പ്രതിരോധത്തിൽ വലിയ മാതൃകകൾ സൃഷ്ടിച്ചു എന്ന് അവകാശപ്പെട്ട ശൈലജ ടീച്ചറുടെ പിൻഗാമിയായി എത്തുമ്പോൾ വീണ ജോർജിന് മുന്നിൽ വെല്ലുവിളികൾ ഏറെയാണ്. ശൈലജ ടീച്ചറെക്കാൾ ഒരുപടിയെങ്കിലും മികച്ചു നിന്നില്ലെങ്കിൽ വിമർശനങ്ങൾക്ക് ഒരു കുറവും ഉണ്ടാവില്ല. കോവിഡ് പ്രതിരോധത്തിലെ പാളിച്ച കാരണം ഇപ്പോൾ തന്നെ പ്രതിപക്ഷവും മാധ്യമങ്ങളും വീണ ജോർജിനെ വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. അതിനിടയിലാണ് നിയമസഭയിലെ ചോദ്യോത്തരവേളയിൽ മന്ത്രി തെറ്റായ ഒരു ഉത്തരം നൽകിയത്. ഈ വിഷയത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് വീണ ജോർജ്. രോഗികളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ഡോക്ടർമാർക്കെതിരെ അക്രമങ്ങൾ കൂടുന്നത് തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നായിരുന്നു നിയമസഭയിൽ വീണ ജോർജ് മറുപടി നൽകിയത്. ഡോക്ടർമാർക്കെതിരെയുള്ള അക്രമങ്ങൾക്കെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നുകൊണ്ടിരിക്കുകയായിരുന്നു മന്ത്രിയുടെ രേഖാമൂലമുള്ള മറുപടി. ഇത് ഞെട്ടിപ്പിക്കുന്നതായിരുന്നു എന്ന് മാത്രമല്ല പ്രതിപക്ഷം ആയുധമാക്കുകയും കൂടി ചെയ്തു. മന്ത്രിസഭയിൽ ഏറ്റവും പ്രതീക്ഷയോടെ ഒറ്റുനോക്കപ്പെട്ടുന്നവരിൽ പ്രധാനിയാണ് വീണ ജോർജ്. കേരളത്തിൽ കോവിഡ് വ്യാപനം കുറയാതെ തുടരുന്നതിനുള്ള പഴിയും വീണ ജോർജിന് തന്നെയാണ് കേൾക്കേണ്ടി വന്നത്. ഒന്നാം തരംഗത്തെക്കാൾ സങ്കീർണമാണ് ലോകത്ത് പലയിടത്തും കാര്യങ്ങൾ എന്നത് വേറെ കാര്യം. മന്ത്രിക്കായി തയ്യാറാക്കി നൽകിയ ഉത്തരത്തിൽ എങ്ങനെ തെറ്റ് സംഭവിച്ചു എന്നത് നിർണായകമായ ഒരു ചോദ്യമാണ്. ഇതേക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്താനാണ് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ജീവനക്കാരോട് വിശദീകരണം തേടിയിരിക്കുന്നത്. ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് വിലയിരുത്തൽ. തെറ്റായ ഉത്തരം നൽകിയതിൽ സാങ്കേതിക പിഴവ് പറ്റിയതാണെന്ന് മന്ത്രി തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. രണ്ട് വിഭാഗം ഉദ്യോഗസ്ഥരാണ് മന്ത്രിയുടെ ഓഫീസിൽ ചോദ്യോത്തരത്തിനുള്ള മറുപടികൾ തയ്യാറാക്കുന്നത്. ഉത്തരത്തിൽ പിഴവ് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ തിരുത്താൻ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഒരു വിഭാഗം മറുപടി തിരുത്തിയെങ്കിലും മറുവിഭാഗം ഇത് തിരുത്തിയിരുന്നില്ല. ഇതാണ് നിയമസഭയുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടത് എന്നാണ് മന്ത്രിയുടെ ഓഫീസ് നൽകുന്ന വിശദീകരണം. എന്തായാലും ഇത്തരത്തിൽ തെറ്റ് സംഭവിച്ചത് അതീവ ഗൗരവത്തോടെ തന്നെയാണ് പരിശോധിക്കുന്നത്. വീണ ജോർജിനെതിരെ അണിയറയിൽ ചില നീക്കങ്ങൾ നടക്കുന്നതായി മുമ്പും റിപ്പോർട്ടുകൾ വന്നിരുന്നു. വീണ ജോർജിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിൽ ചൊല്ലിയും ചില അസ്വാരസ്യങ്ങളുണ്ടായിരുന്നു. പാർട്ടി ഘടകത്തിൻ്റെ കണക്ക് നോക്കിയാൽ വീണ ജോർജ് ഏരിയ കമ്മിറ്റി അംഗമാണ്. എന്നാൽ പ്രൈവറ്റ് സെക്രട്ടറി CPM സംസ്ഥാന സമിതി അംഗമാണ്. പാർട്ടി അംഗങ്ങളെ മാത്രമേ പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെടുത്താവൂ എന്ന നിർദ്ദേശം CPM നൽകിയതുമായി ബന്ധപ്പെട്ട ചില വാർത്തകളും മുമ്പ് വന്നിരുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.